അങ്ങനെയാണ്. ഇപ്പൊ ഫോൺ ഉണ്ടല്ലോ കയ്യില്? ഇല്ല, ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല. അയ്യോ, എവിടെ ഫോൺ? അപ്പോ ഫോൺ ചേട്ടന്റെ ഫോൺ എവിടെ? എടുത്തു. ഓക്കെ, ഇപ്പൊ ലൈവായിട്ട് സിനിമയിലുള്ള ഏതെങ്കിലും ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ആരും ആവാം, ബിബിൻ ചേട്ടനാവാം, ആരെങ്കിലും ആവാം, വിളിച്ചിട്ട് അവർക്ക് തരണമെന്ന് തോന്നിയ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരുവാന്ന് പറയത്തില്ലേ, അതുപോലൊരു ഉപദേശം ഇപ്പൊ ചോദിച്ചു വാങ്ങിക്കണം. ലൈവായിട്ട് സ്പീക്കർ ഇട്ട് വേണം വിളിക്കാൻ. ഇപ്പോ ആരെ വിളിക്കാൻ? ബിബിനെ വിളിച്ച് ഉപദേശിക്കും. യാതൊരു ഇതില്ലാണ്ട് മുൻവിധി ഇല്ലാണ്ട് വിളിക്കുമ്പോഴേ എന്തായിരിക്കും പറയാൻ പോണെന്ന് അറിയില്ല. ഇനിയെങ്കിലും ഒന്ന് അന്നവിടെന്നൊക്കെ പറഞ്ഞോളയോ. പൃഥ്വിരാജിനെ വിളിക്കാം, അതാവുമ്പോ എടുക്കൂല. ചേട്ടൻ ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. ബിബിനെ വിളിക്കാം. ബിബിനെ തന്നെ വിളിച്ചു. എന്തെങ്കിലും ആവശ്യമുള്ള പ്രീജ്. എന്താ ചോദിക്കണ്ടേ? ഞാനിപ്പോ ഷാജി പാപ്പ എന്ന് പറയുന്ന ചാനലിലാണുള്ളത്. അവരുടെ ട്രൂത്ത് ഓർ ഡെയറിന്റെ ഭാഗമായിട്ട് ഒരു ഡെയർ കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് ഈ കാര്യം പറയണം. ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരണം. ആ ബിബി, ഞാനേ രണ്ടിന്റെ പ്രൊമോഷൻ ഷൂട്ടിന്റെ ഇടയിന്നാ വിളിക്കണത്. ഒരു ഇന്റർവ്യൂടെ അകത്തുനിന്നാ വിളിക്കണത്. ഷാജി പാപ്പൻ എന്ന് പറഞ്ഞ ഒരു പേജിന്റെ. ആ അപ്പൊ ഇതിന്റെ അകത്ത് ഞാനേ മറ്റേ നമ്മുടെ പടങ്ങളിലിരിക്കുന്നു തിരുമാലിയുടെ. നീ ഒരു 30 സെക്കൻഡിന് വേണ്ടി ചെലവഴിക്കും. 30 സെക്കൻഡ് പ്ലീസ്. എന്നാ ഇത്രയുള്ളൂ? ആ എടാ ഇത്രയുള്ളൂ. ഇതില് ട്രൂത്ത് ഓർ ഡയർ എന്ന് പറഞ്ഞിട്ട് ഒരു സെഗ്മെന്റിലേക്ക് വിളിച്ചതാ. ഡയർ കിട്ടിയാക്കണ എന്താന്ന് വെച്ചാല്, ട്രൂത്ത് ഓർ ഡയർ എന്ന് പറഞ്ഞൊരു സെഗ്മെന്റിലെ. ഹലോ ഹലോ, ചെക്ക് ചെക്ക്, കേട്ടോ? ആ എനിക്ക് കേക്കാം. എടാ നിനക്കേ എനിക്ക് ഫ്രീ ആയിട്ട് തരാൻ എന്തെങ്കിലും ഉപദേശം ഉണ്ടെങ്കിൽ പറയാൻ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ടാ വിളിക്കുന്നത്. എന്റെ ഭാഗ്യം. ആ ഇപ്പൊ കേക്കാവോ? നീ പറയണ ഇവിടെ ക്ലിയർ ആയിട്ട് കേക്കാം. അതായത് ഷാജി പാപ്പൻ എന്ന് പറയുന്ന ഒരു പേജിന്റെ ഇന്റർവ്യൂ എന്നാണ് ഞാൻ വിളിക്കണത്. ഏ, ഒരു ട്രൂത്ത് ഓർ ഡയർ എന്ന് പറഞ്ഞൊരു പരിപാടിയില് ഡയർ ചെയ്യാൻ പറഞ്ഞു പറഞ്ഞേക്കണ കാര്യം എന്താണെന്ന് വെച്ചാല്, നിന്നെ വിളിച്ചിട്ട് ഫ്രീ ആയിട്ട് എനിക്ക് തരാനുള്ള എന്തെങ്കിലും ഉപദേശം എന്താണെന്ന് ചോദിക്കാൻ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ടാ വിളിക്കുന്നത്. എന്നെ മാനക്കെടുത്ത് ഫ്രീ ആയിട്ട് എനിക്കൊരു ഉപദേശം തരാൻ നീ തരണം. എന്നൊന്ന് ഉപദേശിക്കേ, എന്നൊന്ന് ഉപദേശിക്കാൻ. ഞാൻ പറഞ്ഞു നിന്നെ വിളിച്ചാ നീ എന്നെ ഉപദേശിച്ച് വെളുപ്പിച്ചളയെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഉപദേശം. അതായത് പൊതുജന മധ്യത്തിൽ പോകാനുള്ള. അതെ, ഫ്രീ ആയിട്ടൊരു ഉപദേശം കൊടുക്കൂ. എടാ ഒരു പെൺകുട്ടിയാണ് ഇന്റർവ്യൂ ചെയ്യണത്. ചീത്ത കൂട്ടക്കിട്ട് നന്നായിക്കൂടെ. ഓക്കെ ബൈ. ഏട്ടാ ബിബിന്റെ അമ്മച്ചി ഡെയിലി അവനോട് പറയണ കാര്യമാണ് അതിപ്പോ. ഞാൻ അവസരത്തിൽ ചോദിച്ചപ്പോ പറഞ്ഞു. താങ്ക് യു, താങ്ക് യു. ഓക്കെടാ, അപ്പൊ പടക്കണ്ടോ? താങ്ക് യു. തനിക്ക് തൃപ്തിയായ തൃപ്തിയായി. അപ്പൊ ആ കൂട്ടുകെട്ടൊക്കെ വിട്ടിട്ട് നന്നായിക്കോളൂ.